ആ വേണ്ടേ ഒയ്യോടാ യെസ് ആ ഹായ് യെസ് നമുക്ക് പൊന്നോ റോഡ് നിൽക്കുന്നു റോഡ് നിൽക്കുന്നു അയ്യോടാ വരാനല്ല ചെറിയ വരാനായിരിക്കും ഹലോ. അപ്പോ നമ്മൾ നമ്മുടെ മീൻപിടുത്തം കഴിഞ്ഞിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫ്രോഗ് മേടിച്ചായിരുന്നു. അതിൻ്റെ പേര് ഇതേ റിയൽ വാരിയറിൻ്റെ പാരറ്റ് എന്ന് പറയുന്ന ഫ്രോഗ് കേട്ടോ. തത്തമ്മ അടിപൊളി ഒരു ഫ്രോഗ് ആയിരുന്നു. ഇതെല്ലാം നമ്മൾ ഇത് വെച്ച് കുറേ മീനൊക്കെ പിടിച്ചിട്ടാട്ടോ ഇതിൻ്റെ ഒരു ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളി ഒരു സാധനം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ കൂടെ വരുമ്പം നല്ല സൗണ്ടാണ് കേട്ടോ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൊടുത്തിരിക്കുന്ന സ്പിന്നറിൻ്റെ വലിപ്പം കേട്ടോ 13-15 ഗ്രാം വരെ വെയിറ്റ് ഉണ്ട്. പിന്നെ 6 സെൻറ്റിമീറ്ററാണ് അത്യാവശ്യം നീളം വരുന്നത് ഈ സാധനത്തിന്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു ലുക്കാണ് കേട്ടോ. കറക്റ്റ് ഒരു കിളിയുടെ ഷേപ്പാണ്. അപ്പോൾ ഞാനിത് തുറന്നിട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് കറക്റ്റ് ഒരു കിളിയുടെ ഷേപ്പാണ് കേട്ടോ. ഇതേക്ക് നമ്മുടെ ഒരു കുഞ്ഞു കിളിയുടെയൊക്കെ ഒരു ഷേപ്പുണ്ട്. പക്ഷേ ഇത് ഇവൻ്റെ ഒരു ഡെഡ്ലിയസ്റ്റ് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഹുക്ക് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു ഹുക്കാണ് ഈ സാധനം. VMC ഹുക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് വരുന്ന അകത്താണ്. പിന്നെ നോക്കിയേ ഈ സ്പിന്നറിൻ്റെ വലിപ്പം കണ്ടോ. സ്പിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ഈ നഖത്തിൻ്റെ വലിപ്പമുണ്ട് കേട്ടോ. തള്ളവരലിൻ്റെ നഖത്തിൻ്റെ വലിപ്പമുണ്ട് സ്പിന്നറിന്. നോക്കിയേ ഇതുണ്ടോ, ഇത്രയും തന്നെ വലിപ്പമുണ്ട്. അത്യാവശ്യം ഫ്രോഗ് വെള്ളത്തിൽ കൂടെ വരുമ്പോഴത്തേക്കിനി ഇപ്പോൾ അടുത്ത് കാട്ടിലൊക്കെ മീൻ നിൽപ്പുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സൗണ്ട് കേൾക്കാനും ഇറങ്ങി വരാനുമുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ലോങ് കാസ്റ്റ്, ഇത് നല്ല രീതിയിൽ ലോങ് കാസ്റ്റ് കിട്ടും. നമ്മുടെ ബെറ്റ് കാസ്റ്ററൊക്കെയാണ് പറയുകയും വേണ്ട, നന്നായിട്ട് തന്നെ എറിയാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുക്കപ്പാണ്. ഒരു രക്ഷയില്ല. നമുക്ക് ഇതുവരെ മൂന്ന് മീൻ അടിച്ചു. അതിനകത്ത് രണ്ടെണ്ണത്തിന് നമ്മൾ കയറ്റി. ഒരെണ്ണം കയറാതെ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലേൽ ഉടക്കിയത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കെന്നാൽ വഴിയെ കാണാം. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു റോഡും മേടിച്ചായിരുന്നു കേട്ടോ. ഞാൻ റോഡ് കൂടെ ഡ്രീം ഫിഷിംഗ് ഹബിൽ നമ്മൾ മേടിച്ചിരിക്കുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ ഒരു 7 ഫീറ്റ് റോഡാണ്. അപ്പോൾ ഇതുണ്ടോ, അപ്പോൾ ഇത് നമുക്ക് നേരെ ഒന്ന് അൺബോക്സ് ചെയ്തെടുക്കാം. ബാ ഹൺഫിഷ് എന്ന് പറയുന്നൊരു റോഡാണ് കേട്ടോ. കോമ്പസ് ഹൺഫിഷ് എന്നാണ് പേര്. ഇപ്പോൾ നമ്മൾ 7 ഫീറ്റിൻ്റെ റോഡാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. അത് ഇതാണ് കേട്ടോ, എൻ്റെ ഒരു അത്യാവശ്യം ഒരു നല്ല പാക്കറ്റിലൊക്കെയാണ് വന്നേക്കുന്നത്. നോക്കി ഏകദേശം 20 LB മുതൽ 40 LB വരെയുള്ള ലൈൻ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂർ വെയിറ്റ് എന്ന് പറഞ്ഞത് 5 മുതൽ 70 ഗ്രാം വരെ നമുക്ക് കാസ്റ്റ് ചെയ്യാം കേട്ടോ. 5 മുതൽ 70 ഗ്രാം, അതായത് നമുക്ക് നമ്മുടെ വാള പിടിക്കാനുള്ള സ്പൂണൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഈസി ആയിട്ട് കാസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ നമ്മുടെ റോഡ് എടുക്കാമേ. ഇതാണ് നമ്മൾ റോഡ് വരുന്നത്. അത്യാവശ്യം ഒരു കിടുക്ക സാധനം കേട്ടോ. ഓക്കെ, ഇതുപോലത്തെ ഡബിൾ ഹാൻഡിലൊക്കെ ഉള്ളൊരു സാധനം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ സത്യത്തിൽ കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ഡൈവയുടെ ക്രോസ് ഫയർ ഒരെണ്ണം മേടിച്ചു. അപ്പോൾ അതുപോലത്തെ സെയിം ഒരു റോഡ് തന്നെ കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമുക്ക് വരാലിലൊക്കെ പിടിക്കാനും കാസ്റ്റ് ചെയ്യാനും കുറച്ച് റഫ് യൂസാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡൈവയുടെ ക്രോസ് ഫയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എനിക്ക് തോന്നുന്നില്ല അത്രയും ഇപ്പോൾ നമ്മൾ വലിയൊരു 70 ഗ്രാം വരെയുള്ള ലൂറ് കാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അത്ര ഒരു ഉറപ്പില്ല കേട്ടോ. കാരണം അതിൻ്റെ അതേ പിടിക്കുമ്പോൾ അത്രയ്ക്കൊരു ഉറപ്പില്ല. പക്ഷേ മീനടിച്ചാൽ കയറുമ്പോൾ അതിനകത്തൊരു സംശയം വേണ്ട. പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു റോഡിനെ സംബന്ധിച്ചിടത്തോളം ഹെവി വെയിറ്റുകൾ ഇത് കേട്ടോ, നമുക്ക് അത്യാവശ്യം 70 ഗ്രാം വരെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ടിപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും തോറും ഭയങ്കര ടൈറ്റാണ് കേട്ടോ. നമ്മൾ മീൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിലെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ശരിക്കും ബെൻഡ് ആകത്തുള്ളൂ. ബാക്കി ഈ ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. അടിപൊളി ഒരു കോംബോ ആയിരുന്നു ഈ ഐറ്റം കേട്ടോ. പിന്നെ ഇവൻ്റെ കളർ ഗ്രേഡിങ് ഇത് കണ്ടോ, അടിപൊളി ഒരു കളറിലാണ് സാധനം വന്നേക്കുന്നത്. ഇവൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മുറുക്കുന്ന സംഭവം, അതായത് റീൽ സീറ്റ് മുറുക്കുന്നത് മെയിലാണ് കേട്ടോ. ഇത് ഇവിടുന്നാണ് നമ്മൾ അഴിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ അഴിച്ചാൽ പോകുന്നത്. അതായത് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ പിടിച്ചായിരിക്കും എറിയുന്നത്. ഈ താഴെയാണ് ഈ മുറുക്കുന്ന ഇത്, അതായത് ഈ റീൽ മുറുക്കുന്ന സംഗതി താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എറിയുമ്പോഴത്തേക്കും കുറേ കഴിയുമ്പോൾ ഈ സാധനം എന്ത് ചെയ്യും, ഇത് അയഞ്ഞഞ്ഞ് വരും കേട്ടോ. അതേസമയത്ത് ഇതിന് അങ്ങനത്തെ വിഷയം വരത്തില്ല. ഇത് മേളിൽ നിന്ന് മുറുക്കുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നില്ല. അത്യാവശ്യം അടിപൊളി ഒരു റോഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നിങ്ങൾ ഇപ്പം വാള പിടിക്കാനും വരാൽ പിടിക്കാനും ചെറുമീൻ പിടിക്കാനും എല്ലാത്തിനും ഒരു റോഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുപോലെ എടുക്കാൻ പറ്റുന്ന ഒരു റോഡാണ് കേട്ടോ ഇത്. ദൈവയുടെ ക്രോസ് ഫയർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പം ദേ ഹൺഫിഷിൻ്റെ കോമ്പസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇരിക്കുന്ന ഒരു ബെയ്റ്റ് കാസ്റ്റിംഗ് റീല റോഡാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഫാൻറ്റം സ്നാപ്പറാണ്. എന്തായാലും അടിപൊളി സാധനങ്ങളാണ്. അപ്പം ഇതെല്ലാം കിടിലമാണ്, അതിനകത്ത് ഇതും പക്ക കിടിലോ കേട്ടോ. നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്മൾ പിടിക്കുന്നതിൻ്റെ നേരെ മേളിൽ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടോ. സാധാരണ റോഡിൽ അങ്ങനെ വരുന്നതല്ല, ജസ്റ്റ് ഒരു എഴുത്ത് മാത്രമേ ഉള്ളൂ. നോക്കിയാൽ വേറെ അത് പരിപാടിയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ വീഡിയോ ബാ കൊടുക്കാം.
ആ സൂപ്പർ, അത്യാവശ്യം കാശിയൊക്കെ ഉണ്ടല്ലോ കേട്ടോ. ആ വേണ്ടേ, ഒയ്യോടാ ആണവഞ്ചി വരാല് ചത്ത് വരാലാണോ അവിടെ ചത്ത് കിടപ്പുണ്ട് കേട്ടോ. അയ്യോ പിടിച്ചേ 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 പിടിച്ചേ, അവിടെ ഫ്രോഗ് പറപ്പിച്ച് കേട്ടോ ഞാൻ അവനെ, പക്ഷെ അവൻ ചത്ത് പോയിട്ടുണ്ട്, ചത്ത് പോയി പാവം. അയ്യേ ഇല്ല ചത്ത് 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 പൊക്കി എടുത്ത. അയ്യോടാ എന്റെ പൊന്നേ, ഇല്ലെന്ന് അവനെ പറപ്പിച്ച് കളഞ്ഞു ഒറ്റയടിക്ക്. ചെറിയ മീനായിരുന്നു കേട്ടോ, പക്ഷെ അവനാ തല അടിച്ചു വീണു. ഇതേലും വന്ന് ഇതേ വന്ന് തല അടിച്ചു കേട്ടോ പറന്ന്. ഈ ക്യാമറ പിടിച്ചടി അടിച്ചിട്ട് കണ്ടോ, അത് കണ്ടോ അടി കൊണ്ടത്, അടിച്ചു കൊണ്ടത് വല്ലാതായി പോയി കേട്ടോ. മറിയോന്ന് പറഞ്ഞൊരു ഫ്രോഗ് ആണിത് കേട്ടോ, ഇതാണ് അടിച്ചത്. ഈ ചെറിയൊരു ഫ്രോഗ കറക്റ്റ് വരാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു ടൈപ്പ് ഒരു സാധനമാണ് കേട്ടോ. അടിച്ച് നേരെ പറപ്പിച്ച് കയറ്റി കളഞ്ഞു. ആണ്ടേ ഹാ, അയ്യോ ഗ്ലാസ് കൊണ്ട ഗ്ലാസ് കൂട്ടും. ഏ പക്ഷെ അത് കിട്ടണം. അയ്യോ എന്റെ ദൈവം എന്റെ പൊന്നെ, എന്നാ ചെറിയ മീനാ നോക്കിയാ ഇത് കണ്ടത്. ഹായ് ഇത് കണ്ടോ, കുഞ്ഞു മീനാ കേട്ടോ. കുഞ്ഞെന്ന് പറഞ്ഞാൽ ചെറുത്, പക്ക ചെറുത് കണ്ടോ. ഇത്രയും ചെറുതേ വരെ നമ്മുടെ ഈ മരിയോയ്ക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ റോഡ് കേട്ടോ, ഒന്നും അറിയാനില്ല. ഹുക്ക് ചെയ്താൽ നേരെ ഇങ്ങനെ പോരും കേട്ടോ, മീൻ ഇങ്ങനെ പറന്നു പോരുവാ. ഒന്നും പറയാനില്ല കേട്ടോ കേട്ടോ. നമുക്ക് പിന്നെ റിലീസ് ചെയ്തേക്കാം, പിന്നെ ചുണ്ടേ മാത്രമേ കയറിയിട്ടുള്ളൂ, നമുക്ക് റിലീസ് ചെയ്തേക്കാം തിരിച്ച് കണ്ടോ. ഷോ പക്ക അടിച്ച വലിയ മീനാന്ന് ഓർത്താ നമ്മൾ ഹുക്ക് ചെയ്തത്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. സർവൈവ് ജസ്റ്റ് അവൻ്റെ ചുണ്ടേ മാത്രമേ കയറിയിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളവനെ വിടുക കേട്ടോ, വേറെ അങ്ങ് തട്ടിയിട്ടൊന്നുമില്ലായിരുന്നു, അപ്പോൾ വിട്ടു പോയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലത്തെ മീൻ ഇന്നലെ മൊത്തം നമുക്ക് അടിച്ചു കേട്ടോ, അടിച്ച് മിസ്സായത് മൊത്തം അതുപോലത്തെ മീനായിരുന്നു. നോക്കാം ഇപ്പോൾ കാണാനില്ല പിന്നെ കണ്ടേ. അടുത്ത മീൻ വന്നിട്ടുണ്ട് നമ്മുടെ, അതെ. പക്ഷെ കണ്ണിക്കൂടിയാണ് കയറിയൊക്കെ ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വിടാൻ പറ്റത്തില്ല. അത്യാവശ്യം ഇത്ര നീളമുണ്ട് നമുക്ക്. ഞം ഞമ്മോ ഇതോ, ഇത് ഞം ഞമ്മ ആയില്ല, ഇത് മീനാ കേട്ടാ മീൻ. അപ്പൊ അതെ നമ്മുടെ മരിയോ ഞം ഞമ്മല്ല മിമി. ഇത്ര നേരം ഉപയോഗിച്ചതിന്റെ ഒരു ഒരുമിച്ച് നമ്മൾ പറയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റോഡാ കേട്ടോ. അതാണോ പിള്ളേർ കബഡി കളിക്കുക കേട്ടോ, നമ്മൾ നമ്മളൊക്കെ നേരത്തെ കളിച്ചോണ്ടിരുന്നത്, ഇപ്പൊ പിള്ളേരാ കളിക്കുന്നത്. ഓക്കെ യെസ്. അയ്യോ നമ്മുടെ വരാൽ വീണു, അവിടെ എന്ത് വരാലാണ് അവിടെ, ചുമ്മാ കയറി അടിക്കുക കേട്ടോ. ഹാ ഒരാൾ ചറ പറയാം കേട്ടോ, അടിക്കും യെസ്. അങ്ങനെ അങ്ങോട്ട് പോയാ ആട്, ആ ഇല്ല പോയില്ല. ഓക്കെ അത് നമ്മുടെ ഫസ്റ്റ് ഒരാൾ കയറി വന്നു കേട്ടോ, നമ്മുടെ ഫസ്റ്റ് ഒരാൾ കയറിയിട്ടുണ്ട്. നമ്മുടെ മാരിയോയിലാണ് കയറിയിരിക്കുന്നത്, ഇപ്പോൾ മൂന്നാല് പ്രാവശ്യം അടിച്ചു കേട്ടോ അവൻ അതിനകത്തുനിന്ന് കിണ്ണം കീറാ കയറിയത്. നമ്മുടെ ഇങ്ങനെ ഒന്ന് അണിൽ ഹുക്ക് ചെയ്യാമേ, രണ്ട് ഹുക്കും കയറിയിട്ടുണ്ട്, ജസ്റ്റ് കിറിയെ കൂടെ മാത്രമേ കയറിയിട്ടുള്ളൂ കേട്ടോ. നല്ല ഹുക്കുമാണ് താനും കേട്ടോ, മരിയാണ് നമ്മുടെ ഫ്രോഗ്. അവിടെ മീൻ പാത്രോട്ട് റിയൽ വാരിയറിൻ്റെ പാരറ്റ് ഇടുവോ കേട്ടോ, പാരറ്റ്. ഓക്കെ റിയൽ വാരിയറിൻ്റെ പാരറ്റ്, ഇത് ഒരു സൂപ്പർ ഫ്രോഗാണ്. അത്യാവശ്യം അടിപൊളി സൗണ്ടൊക്കെ ഉള്ളൊരു സ്പിന്നറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നിട്ട് നോക്കാം കേൾക്കാം.
നമ്മളങ്ങോട്ട് പോയതിൻ്റെ പുറകെ ഇവിടെ കിടന്ന് വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു. യെസ് യെസ് യെസ്. ദാറ്റ് വാസ് സോ ക്ലോസ്. അടിച്ച് മിസ്സായി. സ്പിന്നറല്ലായിരുന്നു കേട്ടോ അടി കിട്ടിയെന്ന് തോന്നുന്നു, അവനാണ് മിസ്സായത്. മീനകത്ത് മീനാ. ആ വരാല. എനിക്ക് കുറേ വരാൻ കിട്ടിയത് കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്ത് തന്നെ. പേടിച്ചോ? അയ്യോ ഹുക്ക്, ചെറിയ ഹുക്കാന്ന് തോന്നുന്നു. ഒക്കടാ ഒക്കടാ എൻ്റെ അവനെ കലക്കി കളഞ്ഞിട്ടോ. അയ്യോ എൻ്റെ പോലെ സൂപ്പർ ഹുക്ക്, ഞാൻ വിചാരിച്ചു ഹുക്ക് പോയെന്ന്. ഇതേ നമ്മുടെ റിയൽ വാരിയറിൻ്റെ പാരറ്റ് എന്ന് പറയുന്നൊരു ഫ്രോഗാണ്. നമ്മൾ പേടിച്ചു പോയി കേട്ടോ, പേടിച്ചോ. അപ്പോൾ നമ്മൾ ആദ്യം വന്നപ്പോൾ ഇവനൊന്ന് ഓടി കേട്ടോ, രണ്ടാമത് നമ്മൾ എറിഞ്ഞപ്പോൾ അവൻ അടിച്ചിട്ടുണ്ട്. എന്തായാലും കയറി അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു സൂപ്പർ സാധനം. ഞാൻ മീനെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ മീനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തോ നമ്മൾ ഗ്രിപ്പറൊന്നും എടുത്തില്ല സത്യത്തിൽ. ഹുക്ക് ഇരിക്കുന്നുണ്ടോ? ഹുക്ക് നല്ല ടോപ്പ് ഹുക്കായിരുന്നു കേട്ടോ. ഞാൻ റോഡ് താഴെ വെക്കുന്നില്ല, റോഡ് വെച്ച് കഴിഞ്ഞാൽ പണി പോകണം കേട്ടോ. ഇത് കണ്ടോ, മീനൊക്കെ ഉണ്ടോ? കുറച്ച് പുറത്തോട്ട് ഇറങ്ങി തന്നെ കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും വലിയ മീനാണ് കേട്ടോ. അത്യാവശ്യം ഒരു ഒറ്റ ഹുക്കാലാ കേറിയേക്കുന്നത്. നോക്കി, ഒറ്റ ഹുക്കാലാണ് കേറിയേക്കുന്നത്. രണ്ട് ഇപ്പൊ പിടച്ചപ്പോ കേറിയതായത്. ഏതുണ്ടോ? ആ ചെറിയ 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 ലിപ് ഗ്രിപ്പർ ഒന്നും എടുത്തിട്ടില്ല ഞാൻ കേട്ടോ, കാരണം വിട്ടുപോയി. അപ്പൊ ദേ നമ്മുടെ മീൻ ഉരി ഉരി ഉരി. ഏകദേശം ഒരു ഒരു ഒന്നര കിലോ, ഒന്നര കിലോ രണ്ട് കിലോയ്ക്ക് അടുത്ത് കാണുമായിരിക്കും കേട്ടോ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൊരു മീനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവരെ നേരെ ഇനി പാത്രത്തിലാക്കിയേക്കാം. അപ്പോൾ നമ്മുടെ മീന് നമ്മളവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ റിയൽ വാരിയറിൻ്റെ തന്നെ ഒരു ഫ്രോഗാണ് കേട്ടോ. ഞാൻ കുറച്ച് നാൾ മുൻപ് മേടിച്ചതാണ്, ഡ്രീം ഫിഷിംഗ് ഹബ്ബ് കാലടിയിൽ നമ്മൾ മേടിച്ചതാണ് ഈ സാധനം. അപ്പം ഇതിൻ്റെ ഒരു ഹുക്കൊക്കെ കണ്ടല്ലോ, അടിപൊളി സാധനം കേട്ടോ. ഈ ഹുക്ക് സത്യത്തിൽ നല്ലപോലെ കയറിയിട്ടില്ലായിരുന്നു, അവൻ ഒരിക്കലും കിട്ടത്തില്ല. അവൻ അവിടെ കിടന്ന് ശരിക്കും മറിഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ ഈ സാധനത്തിൻ്റെ ഈ സ്പിന്നർ കണ്ടോ, നല്ല കാടാണിത്. ഇതിനടിയിൽ നിന്ന് മീൻ എന്തായാലും ഈ സൗണ്ട് കേട്ടോ കേട്ടോ ഇറങ്ങി വരുന്നത്. ഞാൻ മുമ്പേ നിങ്ങളെ കേൾപ്പിച്ചായിരുന്നു ഇതിൻ്റെ ഒരു സൗണ്ടെന്ന് പറയുന്ന സാധനം. നല്ല എത്ര ലോങ് ചെയ്യുന്നാലും നമ്മൾ അത് ദൂരെ ഇറങ്ങിയാലും ഇതിൻ്റെ സൗണ്ട് നമുക്ക് തന്നെ കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ വൈബ്രേഷൻ എന്തായാലും തീർച്ചയായിട്ടും മീൻ അറിയുന്നുണ്ട് നല്ലപോലെ. അപ്പോൾ അടിപൊളി ഒരു ഫ്രോഗ് കേട്ടോ. നമുക്ക് എന്തായാലും ഇനിയും വല്ലതും കിട്ടുമോ നോക്കാം. ഓക്കെ വാ. അപ്പോൾ ഇതേ നമുക്ക് ഇന്ന് ആകപ്പാടെ ഒറ്റ മീനേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് എത്ര കിലോ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. ഏകദേശം 1700, ഒന്നര കേട്ടോ. നമ്മൾ അന്നേരം അവിടെ വെച്ച് പറഞ്ഞു 1700. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ കൊടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പൊ എത്ര വീറ്റർ മൂന്നാണ്. അപ്പം ഈ മൂന്ന് ഫ്രോഗിൽ ഇപ്പം നമുക്ക് കണ്ടാ മൂന്ന് ഫ്രോഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ഫ്രോഗ് എടുക്കണം? 1, 2, 3. നമുക്ക് നമ്മൾ ഈ പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കാണിക്കത്തില്ലേ, 1, 2, 3, 4, 5 അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഈ ഇത് വെച്ച് തന്നെ ഒന്ന് കാശ് ചെയ്യാം കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഒന്ന് കാശ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ റിയൽ വയറിൻ്റെ പാരറ്റൈലൊന്ന് കാസ്റ്റ് ചെയ്യാം. ഓക്കെ വാ, കണക്റ്റ് ചെയ്തേക്കാം, കണക്റ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാസ്റ്റ് ചെയ്യാവേ. ഓക്കെ വാ, അങ്ങോട്ടാണ് ആ ഡയറക്ഷൻ തന്നെ കേട്ടോ കാറ്റ്. അതുകൊണ്ട് സുഖമാണ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒടുക്കത്തെ സൗണ്ട് വേണം കേട്ടോ ഈ ലൂറിന്, പക്ക സൗണ്ടാണ്. അതായത് മീൻ എന്നെ കാട്ടിനകത്താന്ന് പറഞ്ഞാൽ ഇറങ്ങി ഒന്ന് അടിച്ചോളും കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓ എൻ്റെ പൊന്നോ, റോഡ് നിൽക്കുന്നുണ്ടോ? റോഡ് നിൽക്കുന്നുണ്ട്, റോഡ് നിൽക്കുന്നുണ്ടോ? നിങ്ങൾ ഈ റോഡ് നിൽക്കുന്നുണ്ടോ? എൻ്റെ ദൈവം, പൊങ്ങുന്നില്ല കേട്ടോ സാധനം. എൻ്റെ അമ്മേ, ഇതെന്നാണ് ഇത്? നിങ്ങൾ മീൻ ഇതുവരെ പൊങ്ങി പോയില്ല കേട്ടോ. ആ റോഡ് നിൽക്കുന്നുണ്ടോ? അയ്യോ വാഗ കേട്ടോ. അയ്യേ
എന്റെ പൊന്നെ വാങ്ങ, എന്നെ വാങ്ങ നോക്കി എന്റെ അമ്മ ഒടുക്കത്തെ വാങ്ങട്ടോ. അതായത് നമ്മുടെ പാരറ്റ് നമുക്ക് വാങ്ങ കിട്ടിക്കോട്ടോ, അതായത് ചാടി പോകാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം അടിപൊളി സാധനം കേട്ടോ, നമ്മുടെ കണ്ടെത്തിയതാണ്, നമ്മളെപ്പോഴും ഒന്ന് പിടിക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. ഓക്കെ സാധനം കേട്ടോ, അടിപൊളി വാഗ കേട്ടോ. ഹായ്, നമ്മുടെ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ സാധനം മനസ്സിലായോ, ഇതന്നെ ഇത് വാഗ. ഈ ലോറിന്റെ പേരെന്നറിയോ, ഇതിന്റെ പേരെന്നറിയോ, ഫ്രോഗ് അല്ല, ഇതാണ് തത്തമ്മ. എന്താണ് തത്തമ്മ? വെരി ഗുഡ്. അവൻ്റെ ചെതുമ്പലെല്ലാം പോകും കേട്ടോ. നമുക്ക് അത്യാവശ്യം ഇവനെ വലയ്ക്കകത്തിട്ട് ഇട്ടേക്കാം. എന്തായാലും നോക്കാവേ. ഞാൻ വിചാരിച്ച സത്യത്തിൽ വലിയ ചേർമീൻ എന്തെങ്കിലും ആയിരിക്കും വിചാരിച്ചത്, പക്ഷെ വാഗ നമ്മൾ ഒരിക്കലും കരുതിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വാഗ, നമ്മുടെ ഇത് കണ്ടല്ലോ, നമ്മുടെ റിയൽ വാരിയൻ്റെ പാരറ്റൽ അടിച്ച് കയറിയിരിക്കും കേട്ടോ. അതിൻ്റെ ആ ഒരു സ്പിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ സാധനം പെട്ടെന്ന് അട്രാക്റ്റ് ആയതെന്ന് അടിക്കുന്നത് കേട്ടോ. വാഗേ വാഗേ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇവന്മാരെ കഴിക്കത്തില്ല, ഈ വാഗ നമ്മൾ കഴിക്കത്തില്ല. എന്തായാലും ആരും കഴിക്കുകയില്ല. നല്ല വലിപ്പം പ്രായമുണ്ട്, എന്തായാലും രണ്ടു മൂന്നേ ഉണ്ട് സാധനം. രണ്ടു മൂന്ന് കിലോ മസ്റ്റാണ്. നമ്മുടെ പല്ല് ഇത് എടുത്തില്ലെന്ന് തോന്നുന്നു. പോലെ 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 പോവല പോവല. എന്തോ എന്തോ ഫ്രോഗ് ഇരിക്കുന്നത്. ഇതാണോ നമ്മുടെ മീൻ? ഓക്കേ വാഗയാണ്. നമുക്ക് ഇവിടെ നേരെ ചൂടിനകത്തേക്ക് ആക്കിക്കാം. അതുമല്ല നല്ല സീനറി. അതിപ്പം കട്ടായി പോയല്ലോ. ചെറുമീനാണോ ഞാൻ വിചാരിച്ചു, പക്ഷെ വാഗയായിരുന്നു. കാടിനകത്തിരിക്കുന്നവനാണ് കേട്ടോ, അവൻ അതിനകത്ത് നിറങ്ങി വന്ന് അടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ സ്പിന്നറിന്റെ ഗുണം കൊണ്ട് മാത്രമാണ് കേട്ടോ. ആ അവിടെ തന്നെ ഈ സ്പിന്നറിന്റെ ഗുണം കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ റിയൽ വാരിയറിന്റെ തത്തമ്മ. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട സാധനം നമ്മുടെ റോഡാണ് കേട്ടോ. നിങ്ങൾ കണ്ടാൽ നമ്മുടെ റോഡ് നിൽക്കുന്നത്, റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. ഈ റോഡിൻ്റെ ടിപ്പൊക്കെ ഉണ്ടോ, ഭയങ്കര ചെറുതാണ് നോക്കി, ഭയങ്കര ചെറിയ ടിപ്പാണ് കേട്ടോ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഹെവി സാധനമാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിൽ നമ്മുടെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്പൂണിലൂർ കാസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി പക്കായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ഒരു മൾട്ടിപ്പർപ്പസ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, 20 LB മുതൽ 20 LB മുതൽ 40 LB വരെ. അതുപോലെ തന്നെ നമ്മുടെ ലൂർ വെയിറ്റ് 70 grams വരെ ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ലൂറുകൾ വരെ നമുക്ക് ഇത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും കൊള്ളാം നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മൂന്നാല് ഫ്രോഗിനകത്ത് തിരഞ്ഞെടുത്തെറിഞ്ഞ ഫ്രോഗാണ്. നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും അടിക്കുമോ നോക്കാം. ഓക്കെ, അതായത് നമ്മുടെ വാഗയും നമ്മളിവിടെ വലക്കകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഇവനെ റിലീസ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അത്യാവശ്യം വലിയൊരു വാഗ കേട്ടോ, അടിപൊളി ഒരു സാധനമാണ്. നമുക്കിവനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ കുറേ നേരം ആലോചിച്ചോളാം, പക്ഷെ നമുക്ക് ഇവനെയും കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ ഇതിനെ പിടിച്ചിട്ട് കളയേണ്ട ആവശ്യമില്ല. എന്തായാലും ആൾ ഓക്കെയാണ്, നമ്മളിത് കവറിനകത്ത് നേരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ കവറിനകത്തെടുത്ത് നേരെ ഈ തോട്ടിലേക്ക് തന്നെ റിലീസ് ചെയ്യാം കേട്ടോ. ഇവിടെ വെച്ച് തന്നെ എടുക്കാം, എന്നിട്ട് നേരെ നമുക്ക് തോട്ടിലേക്ക് തന്നെ റിലീസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളിതിനെ കഴിക്കത്തില്ല കേട്ടോ, പല കാരണങ്ങൾ കൊണ്ടും നമ്മളിതിനെ കഴിക്കാറില്ല. അപ്പോൾ നമുക്ക് ഈ മീനെ അങ്ങ് റിലീസ് ചെയ്തേക്കാം, ഇട്ടേക്കോട്ടെ. അതായത് ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ, അതെൻ്റെ കാലിൻ്റെയൊക്കെ വലിപ്പമുണ്ട്. അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവനെ എടുത്തിട്ട് ഒരു കാര്യമില്ല, നമ്മളിവനെ നേരെ വെള്ളത്തിലേക്ക് വിട്ടേക്കാണ്. ഇപ്പോൾ നമ്മൾ നേരെ വിട്ടേക്കാം കേട്ടോ. എവിടെ 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 എവിടെയാ, അത് ഇവിടെ തന്നെ ഇറക്കി വിട്ടേക്കാം. അപ്പോടെ എണ്ണം പോയിട്ടുണ്ട് കേട്ടോ. ഞാനവനെ ആർക്കെങ്കിലും കൊടുക്കാം, വളർത്താൻ കൊടുക്കാമെന്നൊക്കെ ഓർത്തായിരുന്നു. പക്ഷേ എന്തായാലും പോട്ടെ, അത്രയും വലുതാണ്. അവൻ എടുത്താൽ ചിലപ്പം തീറ്റി ഒന്നും എടുക്കാതെ തന്നെ കുറേ നാൾ വെറുതെ കിടന്ന് ചത്തു പോകും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ എന്നാത്തിന് അതിന് കൊല്ലുന്നേ എന്ന് ഓർത്തിട്ടാട്ടോ. ഇല്ല വന്നേ ഉള്ളൂ, അവിടുന്ന് കുറച്ച് പിടിച്ചു. ഓ ഓ ഓ ഓ ഓ ഓ ഓ അയ്യടാ ചെറുമീനാട്ടോ. അതായത് നമ്മുടെ
മാരിയോയിലാണ് കയറിയേക്കുന്നത്. അത്യാവശ്യം ചെറിയ കേട്ടോ, വലിയ വലിപ്പമൊന്നുമില്ല, ചെറിയൊരു സാധനം. നമുക്ക് ഇവിടെ നേരെ കവറിനകത്താക്കിയേക്കാം. റിയൽ വേറിയൻ്റെ മാരിയോയിലാണ്, ഒരു കിലോ ഉള്ളൂ ജസ്റ്റ്. അടിച്ചതാട്ടോ, മിസ്സായി 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 മിസ്സായി. എടുത്തില്ല അവൻ, ഒന്നുകൂടെ നോക്കാമേ. ചെറിയ വരാനായിരിക്കും, അല്ലാതെ വേറെ ഒന്നുമല്ല. അയ്യോടാ, വരാനല്ല, ചെറുമീനായിരുന്നു കേട്ടോ. അയ്യേ. അപ്പം നമ്മുടെ ഫിഷിംഗ് അഡ്വഞ്ചർ തുടരും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ബൈ ബൈ.